രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധം ഉയർത്തി കോൺഗ്രസ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി ഇടിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരായതോടെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇവർ തെരുവിലിറങ്ങി വൻ അക്രമ പരമ്പരയാണ് നടത്തുന്നത്. പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കിയും ലാത്തിചാർജും നടത്തി. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇടിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരായതോടെ രാജ്യത്തെ 25 ഇഡി ഓഫീസുകൾക്ക് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി കൊച്ചി ഇഡി ഓഫീസിന് മുൻപിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇവർ ഇരച്ചെത്തി വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. ചോദ്യം ചെയ്യലിനെത്തിയ രാഹുൽ ഗാന്ധിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. പ്രകടനവുമായി അണികളും നേതാക്കളും ഇഡി ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു. ഏറെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. കാൽനടയായാണ് രാഹുൽ ഗാന്ധി ഇഡി ഓഫീസിന് മുൻപിൽ എത്തിയത്. ഒപ്പം എത്തിയ പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മാറ്റി. രാഹുലിന്റെ അഭിഭാഷകരെ ഉൾപ്പെടെ ഇഡി ഓഫീസിലേക്ക് കടത്തിവിട്ടിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത നേതാക്കളെ തുഗ്ലക് റോഡ് സ്റ്റേഷനിലേക്ക് മാറ്റി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. രാഹുൽ ഇഡിക്ക് മുൻപിൽ ഹാജരാകുന്നതിന്റെ മുന്നോടിയായി കോൺഗ്രസ് ഇഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കണക്കിലെടുത്ത് അക്ബർ റോഡിലും പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇതുമാത്രമല്ല AICC ആസ്ഥാനവും പോലീസ് വലയത്തിലാണ്. അക്ബർ റോഡിലേക്കുള്ള എല്ലാ പ്രവേശന കവാടവും പോലീസ് അടച്ചിരുന്നു. ഓഫീസിലേക്ക് എത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം മാർച്ച് ചെയ്ത് അനുഗമിക്കുകയായിരുന്ന പ്രവർത്തകരുടെ തീരുമാനം. ഇത് തടയുന്നതിന് 100 പോലീസുകാരെയാണ് പ്രദേശത്ത് നിയോഗിച്ചിരുന്നത്. നേതാക്കളെയും ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്നാണ് വിവരങ്ങൾ. ദേശീയ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത്. സത്യം ഏറെക്കാലം മറച്ചുവെക്കാനാകില്ലെന്നും കോൺഗ്രസ് ട്വിറ്ററിൽ കുറിച്ചു. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ നടത്തിപ്പുകാരായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ഓഹരികളും സോണിയാഗാന്ധിയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യ എന്ന കമ്പനി ഏറ്റെടുത്തതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. കേസിൽ ഈ മാസം 23 ഹാജരാകാൻ സോണിയാഗാന്ധിക്കും ഇഡി സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഇതിനിടെ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ സോണിയാഗാന്ധി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യലിന് എത്തിയതോടെയാണ് രാജ്യത്ത് വലിയ പ്രതിഷേധം വിവിധ ഭാഗങ്ങളിലായി കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ഇഡി ഓഫീസുകൾക്ക് മുൻപിലും രാജ്യ തലസ്ഥാനത്തും എല്ലാം വൻ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വലിയ രീതിയിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. എങ്കിലും വലിയ സമര പരമ്പരയാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന് 1000 കോടിയുടെ ഭൂസ്വത്തുള്ള AJL കമ്പനിയെ യങ് ഇന്ത്യൻ എന്നൊരു ഉപകമ്പനി ഉണ്ടാക്കി തട്ടിയെടുത്തുവെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപണം ഉന്നയിച്ചത്. 1600 കോടി രൂപ മതിക്കുന്ന ഡൽഹിയിലെ ഹെറാൾഡ് ഹൌസ് വെറും 50 ലക്ഷം രൂപയ്ക്കാണ് ഇവർ സ്വന്തമാക്കിയതെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു. 2012 നവംബറിലാണ് സുബ്രഹ്മണ്യൻ സ്വാമി പരാതിയുമായി രംഗത്തെത്തിയത്. ഇതോടെ വൻ അഴിമതി ആരോപണമാണ് നെഹ്റു കുടുംബത്തിന് നേരെ ഉയർന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള പത്രമെന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണത്തിന്റെ 70 വർഷമായ 2008 April 1 അച്ചടി നിർത്തിയത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ജിഹ്വയായി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചതാണ് ഇംഗ്ലീഷിൽ നാഷണൽ ഹെറാൾഡും ഉറുദുവിൽ ക്വാമി ആവാസും. സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ച വലിയ ആരോപണം, സോണിയയും രാഹുലും ചേർന്ന് 2010 നവംബറിൽ യങ് ഇന്ത്യൻ എന്ന പേരിൽ സ്വകാര്യ കമ്പനി രൂപീകരിച്ചു. ഈ കമ്പനി അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തു. നാഷണൽ ഹെറാൾഡ്, ക്വാമി ആവാസ് എന്നീ പത്രങ്ങളുടെ ഉടമസ്ഥരായിരുന്ന അസോസിയേറ്റഡ് ജേണൽസിന് ഡൽഹിയിലും ഉത്തർപ്രദേശിലും വസ്തുവകകളുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ചാണ് ഹെറാൾഡ് ഹൌസ് 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത്. കമ്പനി രജിസ്ട്രാർക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഫിറോസ് ഗാന്ധി, GD ബിർള തുടങ്ങി ജീവിച്ചിരിപ്പില്ലാത്ത ഒട്ടേറെ പേർക്ക് യങ് ഇന്ത്യൻ കമ്പനിയിൽ ഓഹരിയുണ്ട്. ഓഹരി ഉടമകളിൽ 80% പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ AJ ലിമിറ്റഡ് സമർപ്പിച്ചത്. 2011 ഫെബ്രുവരി 26 നടന്ന ബോർഡ് യോഗത്തിൽ കമ്പനിയുടെ 90 കോടി രൂപയുടെ ബാധ്യത തീർക്കാൻ AICC പലിശരഹിത വായ്പ അനുവദിച്ചെന്ന വിവരം അംഗീകരിച്ചു. എന്നാൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കമ്പനികൾക്ക് വായ്പ നൽകാനാകില്ല. ഈ ഇടപാടിന്റെ ഭാഗമായി സോണിയാഗാന്ധിയും രാഹുലും ചേർന്ന് രൂപം കൊടുത്ത യങ് ഇന്ത്യൻ കമ്പനിക്ക് 10 രൂപ വിലയുള്ള 9 കോടി ഓഹരികൾ നൽകാൻ തീരുമാനിച്ചു. ഈ കമ്പനിയിൽ ഇരുവർക്കും കൂടി 76% ഓഹരിയുണ്ട്. ഇതോടെ കമ്പനി കാര്യങ്ങളിൽ ഇരുവർക്കും അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം ലഭിക്കും. ഫലത്തിൽ ഇവരുടെ സ്വകാര്യ സ്വത്താണിത്.
ഇതുകൂടാതെ 2.6 ലക്ഷം ഓഹരികൾ പ്രിയങ്കാ ഗാന്ധിക്കും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് സുബ്രഹ്മണ്യൻ സ്വാമി നെഹ്റു കുടുംബത്തിന് നേരെ ഉന്നയിച്ചത്. നാഷണൽ ഹെറാൾഡിന്റെ മറവിൽ വൻ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇഡിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരായതോടെയാണ് വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നത്. തെരുവിൽ വൻ അക്രമമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കിയും ലാത്തിചാർജും ഒക്കെ പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.